കെ സുരേന്ദ്രനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിച്ചു. ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയാണ് ഡൽഹിയിൽ പ്രഖ്യാപനം നടത്തിയത്. പാർട്ടിയിൽ തർക്കങ്ങളില്ലെന്നും എല്ലാവരോടും കൂടിയാലോചിച്ച് മുന്നോട്ട് പോകുമെന്നും സുരേന്ദ്രൻ മനോരമ ന്യൂസിനോട് പറഞ്ഞു. കെ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിച്ചതിലൂടെ ഗ്രൂപ്പല്ല പാർട്ടിയാണ് വലുതെന്ന മുന്നറിയിപ്പ് താഴെത്തട്ടിലേക്ക് നൽകുകയാണ് ബി ജെ പി ദേശീയ നേതൃത്വം. എം ടി രമേശ്, ശോഭാ സുരേന്ദ്രൻ എന്നിവരെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിച്ചിരുന്നെങ്കിലും പാർട്ടിക്ക് കൂടുതൽ നേട്ടമുണ്ടാവുക സുരേന്ദ്രന്റെ നേതൃത്വത്തിലാകുമെന്ന് ദേശീയ നേതൃത്വം വിലയിരുത്തി. ശബരിമല സമരത്തിലെ പങ്കാളിത്തവും ജയിൽവാസവും പ്രവർത്തകർക്കും ആർ എസ് എസ് നേതൃത്വത്തിനും സുരേന്ദ്രനെ കൂടുതൽ സ്വീകാര്യനാക്കി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ മത്സരിച്ച് 300,000 വോട്ട് പിടിച്ചതും സുരേന്ദ്രന് നേട്ടമായി. ഗ്രൂപ്പ് സമവാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ വി മുരളീധരനൊപ്പമാണ് കെ സുരേന്ദ്രൻ. സംസ്ഥാനത്ത് ശക്തരായ പി കെ കൃഷ്ണദാസ് പക്ഷത്തിന് എം ടി രമേശിനെ അധ്യക്ഷനാക്കുന്നതിനായിരുന്നു താൽപര്യം. എന്നാൽ ഗ്രൂപ്പിനതീതനായി സുരേന്ദ്രൻ പ്രവർത്തിക്കുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിലും അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നും ബി ജെ പി ദേശീയ നേതൃത്വം കരുതുന്നു. പാർട്ടിയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കെ സുരേന്ദ്രൻ മനോരമ ന്യൂസിനോട് പറഞ്ഞു. ബി ജെ പിയിൽ കോർ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പിന്നെ എല്ലാവരുമായിട്ടും യോജിച്ചു പോകുന്നതാണ് പാർട്ടിയുടെ രീതി. കേരളത്തിൽ ഗ്രൂപ്പാണ് പാർട്ടിയുടെ ശാപമെന്ന് ദേശീയ നേതൃത്വത്തിനറിയാം. ആർ എസ് എസ് നിർദ്ദേശത്തെ തുടർന്ന് കുമ്മനം രാജശേഖരനെ കൊണ്ടുവന്നിട്ടും ഗ്രൂപ്പുകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കാനായില്ല. പി എസ് ശ്രീധരൻപിള്ള മിസോറാം ഗവർണറായി പോയ ശേഷം 3 മാസമായി സംസ്ഥാന അധ്യക്ഷ പദം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. ഗ്രൂപ്പിന്റെ നേതാവല്ല പാർട്ടിയുടെ നേതാവാണ് താനെന്ന് കെ സുരേന്ദ്രൻ തെളിയിക്കേണ്ടതുണ്ട്. സംസ്ഥാന സമിതി രൂപീകരണമാണ് ഇക്കാര്യത്തിൽ സുരേന്ദ്രൻ മുന്നിലുള്ള ആദ്യ കടമ്പ. സാജുമോഹൻ, മനോരമ ന്യൂസ്, ഡൽഹി.